ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് SBI, ICICI ബാങ്ക്, HDFC ബാങ്ക്, പിന്നെ PNB, ബാങ്ക് ഓഫ് ബറോഡ ഇവയുടെ ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള FD റേറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. FD റേറ്റ് കട്ട്സിൻ്റെ രീതികളെക്കുറിച്ച് നമുക്ക് നോക്കാം. FD റേറ്റ്സ് ഓരോ ബാങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓരോ ബാങ്കുകളുടെ കമ്പാരിസൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ FDs എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന് പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മെയിൻ പല ബാങ്കുകളും അത് നൽകുന്നുണ്ട്. SBI, ICICI, HDFC, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പിന്നെ ബാങ്ക് ഓഫ് ബറോഡ ഇവയൊക്കെയാണ് സെവൻ ടു ടെൻ ഇയേഴ്സ് ആയിട്ട് ഈ ഒരു FDയിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. 10 ഇയേഴ്സ് ആയിട്ട് ടോപ്പ് 10 ലെൻഡേഴ്സ് ആണ് FD റേറ്റ്സിൽ. ആഫ്റ്റർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോവേർഡ് റിപ്പോർട്ട് റേറ്റ് അല്ലെങ്കിൽ ലെൻഡിങ് റേറ്റിന് ശേഷം ഈ ബാങ്കുകളാണ് FD റേറ്റ്സ് റിവൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് എന്ന് നോക്കാം. ആദ്യം നമുക്ക് SBIയുടെ നോക്കാം. SBIയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള FD ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ബിലോ 2 ക്രോർ ആണ് ഫോർ ജനറൽ പബ്ലിക്. ഷോർട്ട് ടേം FDs അതായത് മെച്യൂറിംഗ് ഇൻ 7 ഡേയ്സ് ടു 45 ഡേയ്സ്, അതുപോലെ 46 ഡേയ്സ് ടു 179 ഡേയ്സിന് SBI 4.50% ആണ് അല്ലെങ്കിൽ 5.50% ഇൻട്രസ്റ്റ് ആണ് നൽകുന്നത്. ആൻഡ് ഫോർ ഡെപ്പോസിറ്റ് മെച്യൂരിറ്റി പീരീഡ് 180 മുതൽ 210 ഡേയ്സ് ഉള്ള ആളുകൾക്കും അതുപോലെ 211 ഡേയ്സിനും ലെസ് ദാൻ 1 ഇയറിനും SBI നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 6%. അതുപോലെ ടേം ഡെപ്പോസിറ്റ്സ് 1 ഇയർ അല്ലെങ്കിൽ ലെസ് ദാൻ 2 ഇയർ മെച്യൂർ ആകുന്നതിന് ഹയ്യസ്റ്റ് ആയിട്ടുള്ള റേറ്റാണ് നൽകുന്നത് SBI. ഈ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 6.70% ആണ്. അതായത് SBI 6.50% ആണ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് മെച്യൂറിംഗ് 2 ഇയേഴ്സ് അല്ലെങ്കിൽ 3 ഇയേഴ്സിന് താഴെയുള്ളതിന് നൽകുന്നത്. ലോങ് ടേം FD മെച്യൂറിംഗ് 3 ഇയേഴ്സ് ടു 10 ഇയേഴ്സിന് SBI നൽകുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6.25 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ FD റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് SBIയിൽ ചേഞ്ച് ആയിരിക്കുന്നത്. ഇനി നമുക്ക് ICICI ബാങ്കിൻ്റെ നോക്കാം. ICICI ബാങ്കിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള FD ഇൻട്രസ്റ്റ് റേറ്റ് ബിലോ 2 ക്രോർ ഫോർ ജനറൽ പബ്ലിക്കിന് എങ്ങനെയാണെന്ന് നോക്കാം. ICICI ബാങ്ക് ഓഫേഴ്സ് ഇൻട്രസ്റ്റ് റേറ്റ് റേഞ്ചിങ് ഫ്രം 4 to 6 ഓൺ ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്സ് മെച്യൂരിറ്റീസ് 7 ഡേയ്സ് ടു 1 ഇയർ, അതുപോലെ 7 ഡേയ്സ് ടു 14 ഡേയ്സിന് 4%, പിന്നെ 15 ഡേയ്സ് ടു 29 ഡേയ്സിന് 4.25%, 30 to 45 ഡേയ്സ് ഉള്ളതിന് 5.25%, പിന്നെ 290 ലെസ് ദാൻ 1 ഇയർ ആണെങ്കിൽ 6.5%, 2 ഇയേഴ്സ് ടു 3 ഇയേഴ്സിന് ബിലോ ആണെങ്കിൽ 7.10%, 5 ഇയേഴ്സ് ആണെങ്കിൽ 7%. ഇങ്ങനെയാണ് റേറ്റ് പോകുന്നത് ICICI ബാങ്കിൽ. ഇനി നമുക്ക് HDFC ബാങ്കിൻ്റെ FD ലേറ്റസ്റ്റ് ആയിട്ടുള്ള FD റേറ്റ്സ് നോക്കാം. 7 to 14 ഡേയ്സിന് 3.50%, 15 to 29 ഡേയ്സിന് 4.5%, 6 മന്ത്സ് ടു 1 ഡേ ടു 9 മന്ത്സ് 6.25%, 1 ഇയറിനാകുമ്പോൾ 6.90%, പിന്നെ 2 ഇയർ ടു 1 ഡേ ടു 3 ഇയേഴ്സ് ആകുമ്പോൾ 7.10% ആണ് നൽകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റേഞ്ച് ചെയ്തിരിക്കുന്നത് HDFC ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. ഇതിന് നെക്സ്റ്റ് വരുന്നതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. 4.50% ആണ് ഷോർട്ട് ടേം FDsന് നൽകുന്നത്. അതുപോലെ അതായത് 7 to 45 ഡേയ്സ്, 46 മുതൽ 179 ഡേയ്സ് വരുന്നതിന് 5.50% ഇൻട്രസ്റ്റും, പിന്നെ FDs വിത്ത് ടെന്യൂർ 180 to 270 ഡേയ്സിന് വരുന്നതിന് 6 to 6.25, 6.30% ആ ഒരു ഇതിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. 1 ഇയർ അല്ലെങ്കിൽ എബോവ് ആയിട്ടുള്ള 3 ഇയേഴ്സിന് 6.50, ലോങ് ടേം FDs അതായത് 3 to 10 ഇയേഴ്സ് ഉള്ളവർക്ക് 6.50% ആണ് നൽകുന്നത്. അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടിട്ട് നമുക്ക് ഏത് ബാങ്കിൽ FD ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ആൻഡ് ബാങ്ക് ഓഫ് ബറോഡ ബിലോ 2 ക്രോർസിന് ജനറൽ പബ്ലിക്കിന് എങ്ങനെയൊക്കെയാണ് ഇൻട്രസ്റ്റ് നൽകുന്നത് എന്ന് നോക്കാം. 4.50% ആണ് 7 to 45 ഡേയ്സ്. അതുപോലെ FDs 45 ഡേയ്സ് ടു 90 ഡേയ്സ് മെച്യൂർ ആകുന്നതിന്
4.75 to 5.50 ആണ് ഇൻട്രസ്റ്റ്. പിന്നെ 1 ഇയർ ലെസ് ദാൻ ആ ഒരു ടൈമിംഗ് 6 ഇൻട്രസ്റ്റ് നൽകുന്നുണ്ട്. പിന്നെ 1 ഇയർ ഡെപ്പോസിറ്റ്സ് ബാങ്ക് ഓഫ് ബറോഡ ഗീസ് 1.6.45 ആണ് ഇൻട്രസ്റ്റ് നൽകുന്നത്. 1 ഇയർ എബോവ് ഉള്ള ആൾക്കാർക്ക് 6.60, 6.55 അതുപോലെ 6.45 3 ഇയേഴ്സ് 2 ഇയേഴ്സ് അങ്ങനെ ടെന്യൂർസ് ഇൻട്രസ്റ്റ് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. 10 ഇയേഴ്സ് മെച്ചൂറിറ്റി വരുന്നതിന് 6.25. അപ്പം ഇങ്ങനെയാണ് ബാങ്കിൻ്റെ FD റേറ്റുകൾ ഇപ്പോൾ മാറിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 7 ബാങ്ക് മെയിനായിട്ട് പോപ്പുലർ ആയിട്ടുള്ള ബാങ്ക്സിൻ്റെ FDയുടെ ലേറ്റസ്റ്റ് റേറ്റിങ്ങിനെ കുറിച്ചാണ് കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ഉടനെ വരത്തുള്ളൂ. കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതായിരിക്കും. 2 സെഗ്മെൻ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് സെഗ്മെൻറ്റ് NSE MCX. റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഡെയിലി ഇൻട്രാഡേ റെക്കമെൻഡേഷൻ കോൾസ് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. കമൻറ്റ് എഴുതുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ ഇടുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നതായിരിക്കും. 14-ാം തീയതി സ്റ്റോക്ക് മാർക്കറ്റ് അവയർനെസ് പ്രോഗ്രാം ട്രിവാൻഡ്രത്ത് വെച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എൻ്റയർലി ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. രജിസ്ട്രേഷൻ ഫീ ഒന്നും തന്നെ ഇല്ല. 11 മണി മുതൽ 1 മണി വരെയാണ്. ട്രിവാൻഡ്രത്ത് വഴുതക്കാടെന്ന് പറഞ്ഞ സ്ഥലത്ത് കാർമൽ ടവേഴ്സ് ബിൽഡിംഗിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ വെന്യൂ അതുപോലെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം രജിസ്ട്രേഷൻ ഫോമിൽ തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, അഡ്രസ്സ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, പിന്നെ എൻ്റെയിൽ ലൈവ് ഡെമോ ക്ലാസ് ആയിരിക്കും. എങ്ങനെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാം, ട്രേഡിങ്ങിലെ ടെക്നിക്കൽ ചാർട്ട്സ് ഒക്കെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ ഒരു നല്ലൊരു ഡിസ്കഷൻ ഓറിയൻറ്റഡ് സെക്ഷനാണ്. എല്ലാവരും മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഹാപ്പി ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി വീക്കെൻഡ്. നന്ദി, നമസ്കാരം.